நெக்ஸ்ட் டாபிக்கு இன்டர்செப்டர்ஸ், ஸ்ப்ரிங் இன்டர்செப்டர்ஸ். ஸ்ப்ரிங் இன்டர்செப்டர்ஸ் എന്താണെന്ന് ചോദിച്ചാൽ പേരിൽ നിന്നറിയ ഇന്റർസെപ്റ്റ് ചെയ്യുന്നതാണ്. എന്തിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു? എക്സിക്യൂഷനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു, പാത്ത് ഓഫ് എക്സിക്യൂഷനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. അതായത് ഒരു റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ ഒരു ഹാൻഡ്ലർ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഉറപ്പായിട്ടും ഒരു ഹാൻഡിൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ വരാവുന്ന മൂന്ന് ഫംഗ്ഷൻസ് ഉണ്ട്. അത് സീറോ ആർ മോർ ഫംഗ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആക്ച്വലി റിക്വസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന ഹാൻഡിലർ മെത്തേഡ് ആണെങ്കിലും ഇതിൻ്റെ കൂടെ തന്നെ ഹാൻഡിലർ മെത്തേഡിൻ്റെ കൂടെ തന്നെ യൂസ് ചെയ്യാവുന്ന മൂന്ന് ഇൻ്റർസെപ്റ്റേഴ്സ് ആണ് സ്പ്രിംഗ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഹാൻഡിലർ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് കൂടാതെ ചെറിയ പീസ് ഓഫ് കോഡ് റൺ ചെയ്യാൻ ഈ ഇൻ്റർസെപ്റ്റേഴ്സിന് സാധിക്കും. ഇൻ്റർസെപ്റ്റർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ഹാൻഡ്ലർ ഇൻ്റർസെപ്റ്റർ അഡാപ്റ്റർ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവണം. മൂന്ന് മെത്തേഡ്സ്, ഇൻ്റർസെപ്റ്റർ മെത്തേഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രീ ഹാൻഡിൽ, പോസ്റ്റ് ഹാൻഡിൽ ആൻഡ് ആഫ്റ്റർ കംപ്ലീഷൻ. പ്രീ ഹാൻഡിൽ എന്ന് പറഞ്ഞ മെത്തേഡ് പേരിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും, കോൾഡ് ബിഫോർ ദ ഹാൻഡ്ലർ എക്സിക്യൂഷൻ. ഹാൻഡിലർ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ കോൾ ആവുന്ന മെത്തേഡാണ് ഫ്രീ ഹാൻഡിൽ എന്ന് പറഞ്ഞ മെത്തേഡ്. ഇത് റിട്ടേൺ ചെയ്യുന്ന ബൂളിയൻ വാല്യൂ ആണ്. ഫ്രീ ഹാൻഡിൽ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്ത് തീരുമ്പോൾ ട്രൂ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ എക്സിക്യൂഷൻ കണ്ടിന്യൂ ആയും. അഥവാ ഫോൾസ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആവും. ഈ മെത്തേഡിൻ്റെ ഫ്രീ ഹാൻഡിൽ മെത്തേഡിൻ്റെ സിഗ്നേച്ചർ ബൂളിയൻ ഫ്രീ ഹാൻഡിൽ HTTP സർവ്ലെറ്റ് റിക്വസ്റ്റ്, റിക്വസ്റ്റ് ഒബ്ജെക്ട്, HTTP സർവ്ലെറ്റ് റെസ്പോൺസ്, റെസ്പോൺസ് ഒബ്ജെക്ട്, കോമ ഒബ്ജെക്ട്, ഹാൻഡ്ലർ ഒബ്ജെക്ട്. ഇനി രണ്ടാമത്തെ മെത്തേഡ് നോക്കാം, പോസ്റ്റ് ഹാൻഡിൽ. പേരിൽ നിന്ന് മനസ്സിലാക്കി പോസ്റ്റ് ഹാൻഡിൽ എന്ന് പറയുമ്പോൾ ഹാൻഡ്ലർ മെത്തേഡിന് ശേഷം റൺ ചെയ്യുന്ന മെത്തേഡാണ് പോസ്റ്റ് ഹാൻഡിൽ. പോസ്റ്റ് ഹാൻഡിൽ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് നമ്മൾ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹാൻഡ്ലർ മെത്തേഡിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞ ഉടനെ തന്നെ വ്യൂ റൺ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് പോസ്റ്റ് ഹാൻഡിൽ മെത്തേഡ് റണ്ണാവും. അപ്പോൾ ഈ മോഡൽ ആൻഡ് വ്യൂ ഒബ്ജക്റ്റിനകത്ത് ഹാൻഡ്ലർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മോഡൽ ആൻഡ് വ്യൂ ഒബ്ജക്റ്റിനകത്ത് മാനിപ്പുലേഷൻസ് ചെയ്യാനും അത് യൂസ് ചെയ്ത് വ്യൂ പ്രൊഡ്യൂസ് ചെയ്യാനും ആണ് ഈ പോസ്റ്റ് ഹാൻഡിൽ മെത്തേഡ് ശ്രമിക്കേണ്ടത്. ഇതിൻ്റെ സിഗ്നേച്ചർ വോയിഡ് പോസ്റ്റ് ഹാൻഡിൽ, HTTP സർവ്ലെറ്റ് റിക്വസ്റ്റ് റിക്വസ്റ്റ് ഒബ്ജെക്ട്, HTTP സർവ്ലെറ്റ് റെസ്പോൺസ് റെസ്പോൺസ് ഒബ്ജെക്ട്, ഒബ്ജെക്ട് ഹാൻഡിലർ. നേരത്തെ പോലെ ഉള്ള ആർഗ്യുമെൻ്റ്സ് ആണ്. ഇത് കൂടാതെ ഒരു ആർഗ്യുമെൻറ്റും കൂടെ മോഡൽ ആൻഡ് വ്യൂ MAV. മൂന്നാമത്തെ മെത്തേഡ് ആഫ്റ്റർ കംപ്ലീഷൻ. കംപ്ലീഷൻ കഴിഞ്ഞതിന് ശേഷം, അത് മൊത്തം ഹാൻഡ്ലർ ഒബ്ജക്റ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം, വ്യൂവും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം റൺ ചെയ്യാനുള്ള ചെറിയ കോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഫ്റ്റർ കംപ്ലീഷൻ മെത്തേഡ് യൂസ് ചെയ്താണ് നമ്മൾ എഴുതാറുള്ളത്. ആഫ്റ്റർ കംപ്ലീഷൻ മെത്തേഡ് സെക്യൂരിറ്റി പർപ്പസസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പം ഒരു എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നാൽ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ ആഫ്റ്റർ കംപ്ലീഷൻ മെത്തേഡിന് സാധിക്കും. ഇപ്പം നമ്മൾ ഈ മെത്തേഡ് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആഫ്റ്റർ കംപ്ലീഷൻ എന്നുള്ള മെത്തേഡ് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഇത് തന്നെയാണ് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കൺട്രോളർ തന്നെ വ്യൂ റൺ ചെയ്യുന്ന വർക്ക് വരെ കംപ്ലീറ്റ് ചെയ്തോളൂ. അപ്പോൾ മോഡൽ ആൻഡ് വ്യൂ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്ത് വ്യൂ റൺ ചെയ്യുന്ന സമയത്ത് വരാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഒരു എക്സെപ്ഷൻ വരാൻ സാധ്യതയുണ്ട്.
എക്സെപ്ഷൻ വരികയാണെങ്കിൽ ഒന്നുകിൽ എക്സെപ്ഷൻ വരാം അല്ലെങ്കിൽ എക്സെപ്ഷൻസ് ഒന്നും വരാതിരിക്കാം. എക്സെപ്ഷൻ വരികയാണെങ്കിൽ സ്പ്രിംഗിന് ഓട്ടോമാറ്റിക്കലി റിസോൾവ് ചെയ്യാൻ പറ്റും. വെബ് പബ്ലിക്കേഷൻ കോണ്ടെക്സ്റ്റ് ഇൻസ്പെക്ട് ചെയ്ത് എക്സെപ്ഷൻ റിസോൾവ് കണ്ടുപിടിച്ച് ആ എക്സെപ്ഷനെ റിസോൾവ് ചെയ്ത് അതനുസരിച്ചുള്ള മോഡൽ ആൻഡ് വ്യൂ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സ്പ്രിംഗ് എക്സെപ്ഷൻ സ്പ്രിംഗ് ഫ്രെയിംവർക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന കാര്യമാണ്. നോ എക്സെപ്ഷൻ ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹാൻഡ്ലർ റിട്ടേൺ ചെയ്യുന്ന മോഡൽ ആൻഡ് വ്യൂ തന്നെയായിരിക്കും ക്ലയൻറ്റിന് റെസ്പോൺസായിട്ട് കിട്ടുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഡെമോ ഇൻ്റർസെപ്റ്റ് ക്ലാസ് ഡെമോ ഇൻ്റർസെപ്റ്റർ ഇംപ്ലിമെൻറ്റ് ഹാൻഡ്ലർ ഇൻ്റർസെപ്റ്റർ. ഹാൻഡ്ലർ ഇൻ്റർസെപ്റ്റർ അഡാപ്റ്ററോ അല്ലെങ്കിൽ ഹാൻഡ്ലർ ഇൻ്റർസെപ്റ്ററോ അല്ലെങ്കിൽ അതുപോലുള്ള ഇൻ്റർഫേസസോ ക്ലാസ്സോ യൂസ് ചെയ്യാം. നമുക്ക് ആ ഹയറാർക്കിയിലുള്ള ഇൻ്റർഫേസസ് ഇംപ്ലിമെൻ്റ് ചെയ്ത് നമുക്ക് ഇൻ്റർസെപ്റ്റർ ക്ലാസ് ഉണ്ടാക്കാം. ഈ ഇൻ്റർസെപ്റ്റർ ക്ലാസ്സിനകത്ത് ജസ്റ്റ് നമ്മൾ പ്രീ ഹാൻഡിൽ മെത്തേഡ് വെച്ചിട്ടുണ്ട്. പ്രീ ഹാൻഡിൽ മെത്തേഡ് ഹാൻഡ്ലർ ഇൻ്റർസെപ്റ്റർ വർക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇൻസൈഡ് പ്രീ ഹാൻഡിലും ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ, റിട്ടേൺ ട്രൂ. അപ്പോൾ എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്തോളൂ. അടുത്തത് പോസ്റ്റ് ഹാൻഡിൽ മെത്തേഡാണ്. പോസ്റ്റ് ഹാൻഡിൽ മെത്തേഡ് നമ്മൾ ആ സിഗ്നേച്ചർ എഴുതിയിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും ഇൻസൈഡ് പോസ്റ്റ് ഹാൻഡിലും ജസ്റ്റ് ഡിസ്പ്ലേ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാണ് അറ്റ് ദ റേറ്റ് ഓവർ റൈഡ് എന്ന് പറയുന്നത് അനട്ടേഷനാണ്. പോസ്റ്റ് ഹാൻഡിൽ എന്ന മെത്തേഡ് നമ്മൾ ഓവർ റൈഡ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള അനട്ടേഷൻ. മൂന്നാമത് വീണ്ടും നമ്മൾ ഓവർ റൈഡ് ചെയ്തിരിക്കുകയാണ് ആഫ്റ്റർ കംപ്ലീഷൻ മെത്തേഡ്. ആഫ്റ്റർ കംപ്ലീഷൻ മെത്തേഡിനകത്തും ഇൻസൈഡ് ആഫ്റ്റർ കംപ്ലീഷൻ എന്ന് ജസ്റ്റ് ഡിസ്പ്ലേ ഇടും. അത്രേ ഉള്ളൂ ഇൻ്റർസെപ്റ്റർ. കൂടുതൽ കാര്യങ്ങളുണ്ട്, നമ്മുടെ സിലബസ് അനുസരിച്ച് ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്താൽ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്.